നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വൻ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ നടപടി തുടങ്ങി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ആദ്യ പടിയായി പൗരന്മാരുടെ ദേശീയ ഡാറ്റാബേസ് തയ്യാറാക്കാൻ കേന്ദ്രം പദ്ധതി തയ്യാറാക്കി. രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ജനന മരണ രജിസ്റ്റർ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നീക്കം തുടങ്ങിയത്. നിലവിൽ പ്രാദേശിക രജിസ്ട്രാർമാർ വഴി അതാത് സംസ്ഥാന സർക്കാരുകളാണ് ജനന മരണ രജിസ്റ്റർ പരിപാലിക്കുന്നത്. ദേശീയ ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനുള്ള ക്യാബിനറ്റ് നോട്ടും മന്ത്രാലയം അവതരിപ്പിച്ച ബില്ലും പുറത്തു വന്നതോടെയാണ് സർക്കാരിന്റെ ഗൂഢപദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത്. നേരത്തെ ആധാർ കാർഡും വോട്ടർ ഐ ഡി കാർഡും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. ഈ നിർദ്ദേശത്തിനെതിരെ പാർലമെന്റിൽ വലിയ എതിർപ്പ് ഉയരുകയും ചെയ്തു. ജനന മരണ ഡാറ്റാബേസും വോട്ടർ പട്ടികയും ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുമായി സംയോജിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ക്യാബിനറ്റ് നോട്ട് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറൽ സംസ്ഥാനങ്ങളിലെ ചീഫ് രജിസ്ട്രാർമാരുമായി ചേർന്നാകും ജനന മരണ രജിസ്റ്റർ പരിപാലിക്കുക. ആധാർ, റേഷൻ കാർഡ്, വോട്ടർ പട്ടിക, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ചുമതലയുള്ള വിവിധ ഏജൻസികളുമായി ഇത് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. വിവാദമായ പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാജ്യത്തുടനീളം ഇതിനെതിരെ മാസങ്ങൾ നീണ്ട പ്രക്ഷോഭമാണ് നടന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഈ പ്രക്ഷോഭങ്ങൾ തണുത്തു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും CAA NRC നടപ്പാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഭാരതത്തെ തൊട്ടറിഞ്ഞ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കർണാടകയിൽ പുരോഗമിക്കുകയാണ്. ചിത്രദുർഗയിലെ കൃഷിയിടങ്ങളിലെത്തി കർഷകരെ നേരിൽ കണ്ടും ഭാരതത്തിന്റെ ജീവനാഡിയായ കർഷകരുടെ ദുരിതങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. കാർഷിക സാധന സാമഗ്രികൾക്ക് നികുതി ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. രാജാവിന്റെ അന്യായം കാണു. വളത്തിന് 5% GST, ട്രാക്ടറിന് 12%, കീടനാശിനിക്ക് 18%. BJP രാജ്യത്തെ അന്നദാതാക്കളെ കൊള്ളയടിക്കുകയാണ്. അതേസമയം ഭാരത് ജോഡോ യാത്ര കർഷക ശബ്ദങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഞങ്ങൾ എന്നും കർഷകരുടെ കൂടെയായിരുന്നുവെന്നും കൂടെയുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വാർത്തകൾ തുടരും. നമസ്കാരം. ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കച്ചേരിനടയിൽ നിന്നും വെറും 900 മീറ്റർ ഡിസ്റ്റൻസിൽ മാർക്കറ്റ് റോഡിലുള്ള സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗൃഹാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കിൽ നിന്ന് അല്പം മാറി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിരിക്കും സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ. ഇവിടുത്തെ പ്രത്യേകതകൾ നീറ്റ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയർ, ഹോംലി ഫുഡ്, ന്യൂ ടോയ്ലറ്റ്സ്, ഫുള്ളി ഫർണിഷ്ഡ് റൂംസ്, Wi-Fi facility and ion facility if needed. You get all this at affordable rates. Contact number 9495-0425-00 or 8891-221-641. Snehatheeram Ladies Hostel, Market Road, Attingham. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.